കേരളം പിടിക്കുക എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രഖ്യാപിച്ചതാണ്, ഞങ്ങൾ കേരളം പിടിക്കും, ബി ജെ പി കേരളം പിടിക്കും എന്ന്. അതിനുള്ള നീക്കങ്ങൾ ബി ജെ പി സജീവമായി കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. അവരിപ്പോൾ നോട്ടമിടുന്നത് ക്രിസ്ത്യൻ മതവിഭാഗത്തെയാണ്. എന്നുവെച്ചാൽ മധ്യകേരളമാണ് പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻ ബി ജെ പിയുടെ. പുതിയ പാർട്ടി വരുന്നു, എൻ പി പി, നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി. ആ പാർട്ടിയിലേക്ക് ഇപ്പോൾ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് വലിയ ഒഴുക്കാണ്. രണ്ട് വൈസ് ചെയർമാൻമാർ രാജിവെച്ചു, ജോണി നെല്ലൂരും മാത്യു സ്റ്റീഫൻ. ജോണി നെല്ലൂർ യു ഡി എഫിൻ്റെ സെക്രട്ടറി കൂടിയാണ്. യു ഡി എഫിലെ പ്രധാനപ്പെട്ട മൂന്ന് പോസ്റ്റ്, ഒന്ന് ചെയർമാൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മറ്റൊന്ന് കൺവീനർ എം എം ഹസൻ, കോൺഗ്രസിൻ്റെ നേതാവാണ്, മുൻ കെ പി സി സി പ്രസിഡൻ്റാണ്. മൂന്നാമത്തെ പോസ്റ്റാണ് സെക്രട്ടറിയുടെ പോസ്റ്റ്, യു ഡി എഫിൻ്റെ സെക്രട്ടറി. ആ യു ഡി എഫിൻ്റെ സെക്രട്ടറിയാണ് ആ സ്ഥാനം രാജിവെച്ച്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെച്ച് പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി, എൻ പി പി ഉണ്ടാക്കി, ബി ജെ പിയുമായി സഹകരിക്കാൻ തയ്യാറായി നിൽക്കുന്നത്. എന്നുവെച്ചാൽ മധ്യകേരളത്തിൽ ഒരു വലിയ വിഭാഗം ക്രിസ്ത്യൻ വോട്ട് കോൺഗ്രസിനും യു ഡി എഫിനും പരമ്പരാഗതമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു വിഭാഗം ക്രിസ്ത്യൻ വോട്ട് അങ്ങനെ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥ. ഇപ്പോൾ തന്നെ മധ്യകേരളത്തിൽ എറണാകുളം ജില്ലയിൽ മാത്രമാണ് കോൺഗ്രസിന് ഒരു മുൻതൂക്കമുള്ളത്. നമുക്ക് നോക്കാം മധ്യകേരളത്തെ ജില്ലകൾ. തൃശ്ശൂർ ജില്ല 13 നിയമസഭാ സീറ്റ്. ആ 13 നിയമസഭാ സീറ്റിൽ 12 സീറ്റും എൽ ഡി എഫിന്, ഒരു സീറ്റ് മാത്രമാണ് യു ഡി എഫിന്. 12 സീറ്റും എൽ ഡി എഫിന് ലഭിച്ച ജില്ലയാണ് തൃശ്ശൂർ. ഒരു മണ്ഡലം മാത്രമാണ് യു ഡി എഫിന് ലഭിച്ചത്. അടുത്തത് എറണാകുളം ജില്ല, 14 സീറ്റ്. ആ 14 സീറ്റിൽ 9 സീറ്റ് യു ഡി എഫിനാണ്. അതുകൊണ്ടാണ് പറയുന്നത് അവിടെ യു ഡി എഫിന് മുൻതൂക്കമുണ്ട്, മേൽക്കൈയുണ്ട് എന്ന്. 5 സീറ്റ് എൽ ഡി എഫിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ഒരു തരംഗം, എൽ ഡി എഫിന് അനുകൂലമായ തരംഗം ആഞ്ഞടിക്കുന്ന ഘട്ടത്തിൽ പോലും പിടിച്ചു നിൽക്കാൻ എറണാകുളം ജില്ലയ്ക്ക് കഴിഞ്ഞു എന്ന് വെച്ചാൽ എറണാകുളത്ത് കോൺഗ്രസിൻ്റെ അടിത്തറ ശക്തമാണ് എന്നർത്ഥം. അവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് ഇടുക്കി എടുക്കാം. ഇടുക്കി ഒരു മലയോര ജില്ലയാണ്. ആ ഇടുക്കി ജില്ലയിൽ 4 സീറ്റ് എൽ ഡി എഫിന്, ആകെ 5 സീറ്റാണ് ഉള്ളത്. 4 സീറ്റ് എൽ ഡി എഫിന്, 1 സീറ്റ് യു ഡി എഫിന്. 4 സീറ്റ് എൽ ഡി എഫിന്. ഒരിക്കലും ഇടുക്കിയൊന്നും അങ്ങനെ മാറുന്ന സ്ഥലമേയല്ല. കോൺഗ്രസ്സിന് നല്ല അടിത്തറയുള്ള സ്ഥലങ്ങളാണ് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ എന്നീ മധ്യകേരളം. ആ മധ്യകേരളത്തിൽ ഇപ്പോൾ തന്നെ ദുർബലമാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. പിന്നെ കോട്ടയത്തേക്ക് വരൂ. കോട്ടയത്തേക്ക് വരുമ്പോൾ എപ്പോഴും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും കോൺഗ്രസും ഒന്നിച്ച് നിന്ന് കോട്ടയം അടക്കി വാണിരുന്ന കാലമുണ്ട്. അത് പൊളിഞ്ഞിരിക്കുന്നു. കോട്ടയത്ത് 9 സീറ്റ് എൽ ഡി എഫിന്, 5 യു ഡി എഫിന്, 4. ഇത് വലിയ തരംഗം എൽ ഡി എഫിന് അനുകൂലമായി ഉണ്ടാകുന്ന ഘട്ടത്തിലാണ്. ഇത് മാറും, ആ മാറ്റത്തിലാണ് പ്രതീക്ഷ അർപ്പിച്ച് കോൺഗ്രസ് മുന്നോട്ട് പോയത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂലമായി ഉണ്ടായ തരംഗമുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടും. മധ്യകേരളത്തിൽ കൂടുതൽ മെച്ചപ്പെടുത്താൻ, നിലം മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നു, യു ഡി എഫ് മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ക്രിസ്ത്യൻ വോട്ട് വിഹിതം അവിടെ നന്നായി കുറയും. അവർ ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. പ്രത്യേക പാർട്ടി ഉണ്ടാക്കി ബി ജെ പി മുന്നണിയിലേക്ക് പോകുന്നു. അതോടൊപ്പം പ്രധാനമന്ത്രി കേരളം സന്ദർശിക്കുന്ന ഘട്ടത്തിൽ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ബി ജെ പി നേതാക്കൾ മതമേലധ്യക്ഷന്മാരെ കാണാൻ പോകുന്നു. ബി ജെ പി നേതാക്കൾ കാണുന്നതിന് മുമ്പ് തന്നെ ബിഷപ്പുമാർ ബി ജെ പിക്ക് അനുകൂലമായ പ്രസ്താവനകൾ നടത്തുന്നു. ബി ജെ പിക്ക് കേരളത്തിൽ സീറ്റില്ല, ലോക്സഭയിലേക്ക് സീറ്റില്ല എന്ന ദുഃഖം ഞങ്ങൾ മാറ്റിത്തരാം എന്ന് ബിഷപ്പ് തന്നെ പ്രഖ്യാപിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. അത് വലിയ പ്രതീക്ഷയാണ് ബി ജെ പിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പ്രതീക്ഷയിൽ പിടിച്ചുകൊണ്ടാണ് ക്രിസ്ത്യൻ വോട്ടുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ബി ജെ പി ശ്രമിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുക യു ഡി എഫിനായിരിക്കും. അത് മധ്യകേരളത്തിലായിരിക്കും. മലബാറിൽ മുസ്ലിം ലീഗുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പിന്തുണയിലാണ് അവിടെ പിടിച്ചു നിൽക്കുന്നത്. മുസ്ലിം ലീഗിന് മാത്രമേ മലബാർ സീറ്റുള്ളൂ. ആ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയിലാണ് മലബാറിൽ കോൺഗ്രസ് പിടിച്ചു നിൽക്കുന്നത്. പിന്നീട് തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ വളരെ ശോചനീയമാണ് യു ഡി എഫിൻ്റെ അവസ്ഥ. നേരത്തെ പറയുമ്പോൾ വിട്ടുപോയ ഒരു ജില്ലയുണ്ട്, പത്തനംതിട്ട ജില്ല. പത്തനംതിട്ട ജില്ല എന്നൊക്കെ പറഞ്ഞാൽ യു ഡി എഫിൻ്റെ കോട്ടയാണ്, കേരള കോൺഗ്രസ് പാർട്ടികളുടെ കോട്ടയാണ്. ഇടതുപക്ഷ മുന്നണിക്ക് കടന്നു ചെല്ലാൻ പോലും പറ്റാത്ത മണ്ഡലങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ പത്തനംതിട്ട പൂർണ്ണമായി ചുവന്നിരിക്കുന്നു എന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാം കണ്ടതാണ്. അത് മാറുമെന്ന പ്രതീക്ഷ നേരത്തെ പറഞ്ഞതുപോലെ ആ പ്രതീക്ഷയും കൊണ്ടാണ് യു ഡി എഫ് നേതാക്കൾ ശ്രമിക്കുന്നത്, നടന്നു പോകുന്നത്, മുന്നോട്ട് പോകുന്നത്. അവർ ജീവിക്കുന്നത് തന്നെ ആ പ്രതീക്ഷയിലാണ്. ഇപ്പോഴിതാ ആ പ്രതീക്ഷയും തകർന്നു പോകാൻ തുടങ്ങിയിരിക്കുന്നു. മധ്യകേരളത്തിലും കോൺഗ്രസ് ഒരു സീറോയിലേക്ക് മാറുകയാണോ എന്ന വലിയ ചോദ്യം അവശേഷിക്കുന്നു.
കോൺഗ്രസ് ഇല്ലാതാവുകയാണ് എന്നർത്ഥം. കോൺഗ്രസിന് ലഭിക്കുന്ന പരമ്പരാഗതമായ വോട്ടുകൾ, ആ വോട്ടുകൾ ഓരോ ദിവസം കഴിയുന്നോറും കുറഞ്ഞു കുറഞ്ഞു പോകുന്നു. കോൺഗ്രസിൽ അസംതൃപ്തരായി നിൽക്കുന്ന നേതാക്കൾ, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ അസംതൃപ്തരായി നിൽക്കുന്ന നേതാക്കൾ, അവരൊക്കെ മുന്നണി വിട്ട് പോവുകയാണ് ബി ജെ പിയിലേക്ക്. നേരത്തെ പറഞ്ഞതുപോലെ കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ, രണ്ട് വൈസ് ചെയർമാൻമാരാണ് ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന രണ്ട് വൈസ് ചെയർമാൻമാർ, ജോണി നെല്ലൂരും അതോടൊപ്പം തന്നെ മാത്യു സ്റ്റീഫനും. മാത്യു സ്റ്റീഫൻ ചെറിയ നേതാവല്ല. മാത്യു സ്റ്റീഫൻ വളരെ ചെറുപ്പകാലത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ, യുവജന പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന നേതാവാണ്. രണ്ട് തവണ MLA ആയ നേതാവാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ വൈസ് ചെയർമാനാണ്. അദ്ദേഹമാണ് വിട്ടുപോകുന്നത്, രാജിവെച്ചു പോകുന്നത് BJPയോടൊപ്പം പ്രവർത്തിക്കാൻ, BJPയോടൊപ്പം മുന്നണിയായി പ്രവർത്തിക്കാൻ. മറ്റൊരാൾ ജോണി നെല്ലൂരാണ്, UDFൻ്റെ സെക്രട്ടറി, കേരള കോൺഗ്രസിൻ്റെ വൈസ് ചെയർമാൻ. എന്നുവെച്ചാൽ കേരള കോൺഗ്രസ് നെടുകെ പുലർന്നിരിക്കുന്നു. ആ കേരള കോൺഗ്രസ് നെടുകെ പുലർന്ന് പുതിയ പാർട്ടി ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് നേതാവില്ലാത്ത അവസ്ഥയായി മാറിയിരിക്കുന്നു. പി ജെ ജോസഫിന് ആരോഗ്യപരമായ കാരണങ്ങളാൽ സജീവമായി രംഗത്ത് എത്താൻ കഴിയുന്നില്ല. അപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം കഴിയുന്തോറും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, മധ്യകേരളത്തിൽ നിന്ന് വലിയൊരു ശതമാനം വോട്ട് കോൺഗ്രസിന് നഷ്ടപ്പെടാൻ പോകുന്നു, UDFന് നഷ്ടപ്പെടാൻ പോകുന്നു, അത് BJPയിലേക്ക് പോകുന്നു എന്നത്. അതാണിപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം പോയാൽ മധ്യകേരളത്തിൽ ഇപ്പോഴുള്ള പിന്തുണ പോലും കോൺഗ്രസിന് ഉണ്ടാകില്ല എന്നത് നാം മനസ്സിലാക്കണം. നേരത്തെ തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വിട്ടുപോയതോടുകൂടി പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലുമെല്ലാം കോൺഗ്രസിന് വലിയ തിരിച്ചടി, UDFന് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല മുന്നേറ്റം LDFന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിടിച്ചു നിന്നത് ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ പിന്തുണയോടുകൂടിയാണ്. അതുകൂടി രണ്ടായി പിളർന്നോടുകൂടി ഒരു മണ്ഡലത്തിൽ 100 വോട്ട് കുറഞ്ഞാൽ മതി, 1000 വോട്ട് കുറഞ്ഞാൽ മതി വിജയപരാജയത്തെ നിശ്ചയിക്കുന്ന അവസ്ഥയിലേക്ക് വരും. അതാണിപ്പോൾ മധ്യകേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പ്, അല്പമെങ്കിലും കോൺഗ്രസ് പിടിച്ചു നിൽക്കുക എറണാകുളം ജില്ലയിൽ മാത്രമായിരിക്കും. അങ്ങനെ എറണാകുളം ജില്ലയിലേക്ക് മാത്രം ഒതുങ്ങുന്ന കോൺഗ്രസ് പാർട്ടിയായി KPCC മാറും. പിന്നീട് ആ KPCCയുടെ പേര് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന പേര് എറണാകുളം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നാക്കേണ്ടി വരുമെന്ന് ഏതോ രസികൻ നേരത്തെ എഴുതിയിരുന്നു. അതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. നാളെ KPCC ഉണ്ടാകില്ല, EPCC മാത്രമേ ഉണ്ടാവൂ, എറണാകുളം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി മാത്രമേ ഉണ്ടാകൂ. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതാണ് കോൺഗ്രസിൻ്റെ ഓരോ ദിവസത്തെയും പ്രവർത്തനം, അതിൽ നടക്കുന്ന നീക്കങ്ങൾ, കൊഴിഞ്ഞുപോക്ക് ഒക്കെ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത്. ഇനിയും കോൺഗ്രസിൽ നിന്ന് അസംതൃപ്തരായ നേതാക്കൾ വരും എന്നാണ് KSുരേന്ദ്രൻ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. അതിൽ ഒന്നോ രണ്ടോ വിരലെണ്ണാവുന്നവരിൽ അല്ല, അതിനേക്കാളും ഉപരിയാണ്, അതുക്കുമേലെയാണ് എന്നാണ് KSുരേന്ദ്രൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിയാണെങ്കിൽ സ്വാഭാവികമായും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, UDF എന്ന സംവിധാനം തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് ആ പാർട്ടിയിലെ കോൺഗ്രസിലെ നേതാക്കൾ തന്നെയാണ് ഇതിന് ഉത്തരവാദികൾ. ഈ അവസ്ഥയിലേക്ക് കോൺഗ്രസിനെ, UDFനെ എത്തിച്ചതിൽ ആ നേതാക്കൾക്കുള്ള പങ്ക്, ഉത്തരവാദിത്തം ഒരിക്കലും കുറച്ച് കാണാൻ കഴിയില്ല. രാഷ്ട്രീയമറിയാത്ത, പക്വമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ അറിയാത്ത ആളുകൾ നേതൃത്വത്തിലേക്ക് വന്നത്, KPCC പ്രസിഡൻ്റായത് ഒക്കെ കോൺഗ്രസിൻ്റെ തന്നെ നാശത്തിലേക്കാണ് വഴിവെക്കുക എന്ന കൃത്യമായ വിവരങ്ങൾ ഇതിനകം തന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.